ഞാനെന്നുള്ളത് ഒരു വണ്ടിപ്രാന്തന്റെ വീട്ടിലാണ്. വെറും വണ്ടിപ്രാന്തല്ല, 1960 മുതലുള്ള വാഹന കളക്ഷനുള്ള ഒരു വണ്ടിപ്രാന്തന്റെ വീട്ടിലാണ് ഞാനുള്ളത്. സംഭവം എന്റെ ബാക്കിൽ തന്നെ നിങ്ങൾക്ക് കാണാം. അരിക്കൊമ്പൻ എന്ന പേരിലുള്ള വില്ലീസ് മുതൽ തുടങ്ങുന്നുണ്ട് ഓരോ വാഹനങ്ങൾ. ഒരുപാട് ബൈക്ക് കളക്ഷനും ഇദ്ദേഹത്തിന്റെ വീട്ടിലുണ്ട്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് തോട്ടോ, അദ്ദേഹത്തെ പരിചയപ്പെട്ട് നമുക്ക് തുടങ്ങുകയാണ്. ആദ്യം നിങ്ങളെ പേരെന്ന് പറഞ്ഞിട്ട് അബ്ദുല്ല അസീസ്. സ്ഥലം പാലക്കാട്. പാലക്കാട്. അപ്പൊ നമുക്ക് ഓരോ വണ്ടിയിൽ നിന്ന് ഇങ്ങനെ തുടങ്ങിയാലോ. എത്ര മുതലുള്ള വണ്ടികളാണ് ഇവിടെ ഉള്ളത്? 1955 മുതൽ. 1955 മുതലുള്ള വാഹനങ്ങൾ സംസ്ഥാന രൂപീകരിക്കുന്നതിന് മുമ്പുള്ള വണ്ടി മുതൽ ഇവിടെ വണ്ടി എന്റെ കയ്യിലുണ്ട്. പക്ഷെ ഇവിടെ ആ വണ്ടി ഇല്ല. ഇവിടെ ഉള്ളത് 1960 മുതലുള്ള വണ്ടി. ആ വണ്ടി എന്റെ സുഹൃത്തിന്റെ വീട്ടിലുള്ളത്. അതായത് RD അല്ല, പിന്നെ മോറിസിന്റെ അല്ലേ? മോറിസ് 1955. 1955 ഇറങ്ങിയിട്ടുള്ള മോറിസ് അദ്ദേഹത്തിന്റെ കളക്ഷന്റെ. പക്ഷേ അദ്ദേഹം ഇന്ന് പെട്ടെന്ന് പ്രവാസ ലോകത്തോട് തിരിച്ചു പോവാണ്. അതുകൊണ്ട് നമ്മൾ കാണിക്കാൻ കഴിയുന്നില്ല. അപ്പൊ അസീസ്ക, നമുക്കിവിടെ കാണുന്ന ഈ വില്ലീസ് ഇത് എത്ര മോഡല്? ഇത് 1960 മോഡല. 1960 മോഡൽ അല്ലേ? പിന്നെ ഇതവിടുന്ന് മൂവാറ്റുപുഴ മൂവാറ്റുപുഴയാണ്. അവരുടെ അച്ഛാന്റെ കയ്യിലായിരുന്നു വണ്ടി ഉണ്ടായിരുന്നു. 10-15 വർഷമായിട്ട് ഉപയോഗിച്ചിരുന്ന വണ്ടിയാണ്. അതേ ഉപയോഗിച്ചിരുന്ന വണ്ടിയാണ്. ഫാമിലൊക്കെ പോകാൻ വരാനൊക്കെ ഉപയോഗിച്ചിരുന്ന വണ്ടിയാണ്. ഞാൻ അങ്ങനെ ചോദിച്ചു അങ്ങനെ തന്നു. 1960 മോഡൽ. ആ വണ്ടി ഒന്ന് 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 റൈസാക്കി ആയിട്ട് കൊടുക്കുക. അതിന്റെ സൗണ്ട് ഒന്ന് ആരാധകർക്ക് കേൾക്കാനും വേണ്ടി ഈ വണ്ടിയുടെ ഒരു സൗണ്ട് കേട്ടോ. വില്ലീസിന്റെ 1960 മോഡലാണ്. ആ ആയിരത്തി തൊള്ളായിരത്തി 1960 വില്ലീസിന്റെ സൗണ്ടാണ് നിങ്ങളിപ്പോ കേട്ടത് കേട്ടോ. ഇനി നമുക്ക് അടുത്ത് കാണിക്കുന്ന മാരുതി 800 അല്ലേ? മാരുതി 800. അത് എത്ര മോഡൽ? 1985. 1985 തുടക്കത്തിലുള്ള മോഡൽ. SSIT എന്ന് പറയും. SSIT എന്ന് പറയും. 1985 മോഡലാണ്. 84 ഇന്ദിരാഗാന്ധി ഉദ്ഘാടനം ചെയ്തു. പിന്നെ അതിന് ശേഷം വന്ന കേരളത്തിലേക്ക് വന്ന ഫസ്റ്റ് സീരീസുള്ള വണ്ടികളാണ് KBT 90. അപ്പം നമ്പർ നോട്ട് ചെയ്തോളൂ, KBT 90. രണ്ടക്ക നമ്പറാണ് ഈ വണ്ടിക്കുള്ളത് അല്ലേ. ഇനി അടുത്തായിട്ട് നമുക്ക് കാണിക്കാള് ഒരുപാട് ബൈക്കിന്റെ കളക്ഷൻ ഉണ്ടല്ലോ ഞങ്ങടുത്ത്. അപ്പോ നമുക്ക് ഓരോ ബൈക്കിന്ന് തുടങ്ങിയാലോ. ബൈക്കിന്റെ കളക്ഷൻ ഇവിടെ ഇത് ഇൻഡി സുസുക്കി എന്ന് പറയും. 3-digit നമ്പറാണ്. KBB 133 അല്ലേ? അതായത് ജപ്പാനും ഇന്ത്യയും കൂടി ഫസ്റ്റ് കൊളാബറേഷൻ അല്ലേ? സുസുക്കി ആയിട്ടുള്ള കമ്പനിയില്. ഇത് എത്ര മോഡല്? 1985 മോഡൽ. 1985 മോഡൽ കേട്ടോ. 1985 മോഡൽ വാഹനമാണ്. എത്ര ഇതിനൊക്കെ റേറ്റ് വരുന്നത്? ഇതിന് റേറ്റ് ഇതൊക്കെ ഞാൻ ചെറിയ പൈസക്കാണ് നിങ്ങൾക്ക് കിട്ടിയത്. വാങ്ങിയിട്ട് ഏകദേശം ഒരു 6 കൊല്ലത്തോളമായി. 6 കൊല്ലമായിട്ടല്ലേ? ഇങ്ങനെ ഒരു ആഗ്രഹം തുടങ്ങി? ഇങ്ങനെ ഇത് ആഗ്രഹം കുറെ മുമ്പേ ഉണ്ട്. പക്ഷെ നമ്മളെ കയ്യിൽ ഇതൊന്നും വാങ്ങാനൊരു ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ലല്ലോ. കുറച്ച് ആവുമ്പോ നമ്മളിങ്ങനെ നമ്മളെ ആഗ്രഹത്തിന്റെ പുറത്ത് അങ്ങനെ വാങ്ങിയിട്ട് അത്രേ ഉള്ളൂ. അത്രേ മുമ്പേ കളക്ഷൻസ് എല്ലാം. അതായത് സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ ഏകദേശം ആ കാലത്ത് വണ്ടികൾ ഇഷ്ടമായിരുന്നു. വണ്ടികൾ ഇഷ്ടമാണ്. പക്ഷെ നമുക്ക് വാങ്ങിടാൻ പോകുമ്പോ കാണാമല്ലാതെ അങ്ങനെ അതേ ഉള്ളൂ. അന്നൊക്കെ RX 100 അതുപോലെ SD ഒക്കെ രസമായിരുന്നു. അപ്പൊ നമുക്ക് ഇനി അടുത്ത ജാവ മോഡൽ. 1972 മോഡൽ. 1972 മോഡൽ. നമ്പർ ഇവിടെ ബാക്കിലാണ്. നമ്പർ ബാക്കിലാണല്ലേ. 1972 ജാവയാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. എന്തൊക്കെയാണ് ഇതിന്റെ പ്രത്യേകതകൾ? ഇത് ഒന്നുമില്ല. 72 മോഡല് ജാവ. ഐഡിയൽ ജാവ. ഐഡിയൽ ജാവ അല്ലേ. 1972 മോഡല് ജാവയാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. അടുത്ത നമുക്കൊരു CD 100 അല്ലേ, ഹീറോണ്ടന്റെ. അതെ, CD 100. എത്ര മോഡല്? ഇന്ത്യൻ വേർഷൻ ആണ് CD 100. ഓക്കെ, ഇന്ത്യൻ വേർഷൻ. ഇന്ത്യൻ വേർഷൻ. ഇത് 1987 മോഡൽ. 1987 മോഡൽ CD 100 അല്ലേ. അത് നമ്പർ KEQ 107. അതും 3-digit നമ്പർ. 3-digit നമ്പർ അല്ലേ. നല്ല അടിപൊളി നമ്പറുകളാട്ടോ ഒക്കെ അധികമുള്ളത്. അടുത്തായിട്ട് നമുക്ക് രാജദൂത്. രാജദൂത് ഇതൊരു ഇന്ത്യൻ. ഇത് പക്കാ ഇന്ത്യൻ. പക്കാ ഇന്ത്യൻ വാഹനം ആട്ടോ. പണ്ട് ഹിന്ദി സിനിമകളിലൊക്കെ ഒരുപാട് നായകന്മാർ ഉപയോഗിച്ചിരുന്ന ഒരു വാഹനമായിരുന്നു രാജദൂത്. റിയൽ ഇന്ത്യൻ വാഹനം എന്ന് തന്നെ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം അല്ലേ. അതെ. അപ്പൊ ഇത് എത്ര മോഡല്? ഇത് 1986 മോഡൽ. 1986 മോഡൽ അല്ലേ. അതും 3-digit ആണ്. സ്വന്തം വാഹനം? ഇത് തിരുവനന്തപുരത്തുനിന്ന്. തിരുവനന്തപുരത്തുനിന്ന് അല്ലേ. തിരുവനന്തപുരം രജിസ്ട്രേഷൻ ആണ്. KV 538. 3-digit നമ്പർ. 3-digit നമ്പർ തന്നെ അല്ലേ. അടുത്തോ നമുക്കൊരു ഹീറോണ്ടയുടെ CD 100 അല്ലേ. ഇത് ജപ്പാൻ വേർഷൻ ആണ്. 86. 1986. 1986 മോഡൽ ജപ്പാൻ വേർഷൻ. ജപ്പാൻ വേർഷൻ കംപ്ലീറ്റ്. ഇവിടെയൊക്കെ എൻഡോസ് എംബോസ് ചെയ്തിട്ടുണ്ട് ജപ്പാൻ എന്ന് പറഞ്ഞിട്ട്. ആ സൈഡിൽ കാണാം. ഇവിടെ ഈ കവറിന്റെ സൈഡിൽ കാണാം. കാണിക്കൂലേ. മേഡ് ഇൻ ജപ്പാൻ.
അതുപോലെ ചേസസ് ഇവിടെ ഒക്കെ കാണാം, മേഡ് ഇൻ ജപ്പാൻ. ജപ്പാൻ പ്രത്യേക അപ്പോ ജപ്പാൻ വെർഷൻ ആയിട്ടുള്ള സി ഡി 100 ആണ് നിങ്ങൾ കാണുന്നത്. അതും 3 ഡിജിറ്റ് നമ്പർ ആണ്. 638. അടുത്ത നമുക്കൊരു ലാംബർട്ട് അല്ലെ, ഇന്ത്യൻ വേർഷൻ ലാംബി 150 അല്ലേ. എത്ര മോഡല് ഇത്? 3.5 ആണ് ഇത് മോഡല്. പിന്നെ 1985 മോഡൽ അല്ലേ. ഇത് എവിടുന്നാ സ്വന്തമാക്കി ഞങ്ങള്? ഇത് ഇവിടുന്നാ, നമ്മളെ വാഴക്കാട് ഒരു പയ്യന്റെ കയ്യിലുണ്ടായിരുന്ന വണ്ടി, അവിടുന്ന് സ്വന്തമാക്കിയാണല്ലേ. ഇതിന്റെ നമ്പർ KRZ 359, അതും 3 ഡിജിറ്റ് നമ്പർ ബാക്കിലാണല്ലോ അല്ലേ. ഈ വണ്ടിയുടെ നമ്പർ ബാക്കിലാണല്ലോ കേട്ടോ. KRZ 359 ആണ് ഈ വാഹനത്തിന്റെ നമ്പർ. ലാംബി 150 ഇന്ത്യൻ വേർഷൻ ആയിട്ടുള്ള വാഹനമാണ്. ലാംബർട്ടയുടെ ഒരു ഇന്ത്യൻ വേർഷൻ എന്ന് പറയാം. എൽ എം എൽ ആണ് നമ്മൾ കാണുന്നത്. എത്ര ഇത് മോഡൽ? 1986 മോഡൽ അല്ലേ. ഇത് എവിടുന്നാ സ്വന്തമാക്കിയേ? ഇത് എവിടുന്നാണ്? നമ്മൾ എന്താണ്, തിരൂര് വണ്ടൂര്. ഏകദേശം ഇപ്പൊ എത്ര വണ്ടി കളക്ഷൻ ഉണ്ടെങ്കിൽ? 3 ഡിജിറ്റ് നമ്പർ ആണ്. KH 305. പിന്നെ ഉള്ളത് ഇതാണ്, CD 100 ആണ്. സോറി, RX 100. നമുക്കിവിടെ RX 100 ഉണ്ടല്ലേ. അതായത് 86 ആണ്, 1986 മോഡൽ. പിന്നെ Y1 സിലിണ്ടർ ആയിരുന്നു. ഇപ്പൊ Y1 സിലിണ്ടർ ഇപ്പൊ മാറ്റി വെച്ചാൽ. Y1 എന്ന് പറഞ്ഞാൽ ജപ്പാൻ വേർഷൻ സിലിണ്ടർ. മാറ്റിയിട്ട് G1 മാറ്റി, റീസ്റ്റോർ ചെയ്തു. G1 സിലിണ്ടർ പിസ്റ്റൺ ഒക്കെ മാറ്റി. അപ്പൊ അതിന്റെ സിലിണ്ടർ മറ്റൊക്കെ മാറ്റിയിട്ടുണ്ട്. പക്ഷേ 1986 മോഡൽ സാധനം. ഇതൊക്കെ ഫുള്ള് പേപ്പർ അപ്ഡേറ്റഡ് എല്ലാം റണ്ണിംഗ് ആണ്. പേപ്പർ അപ്ഡേറ്റ് ഇല്ലാത്ത ഒരു വണ്ടി എന്റെ കയ്യിലില്ല. ഇല്ലല്ലേ. ഇതും നമ്പർ 3 ഡിജിറ്റ് നമ്പറാണ്. KC 134. വണ്ടിയുടെ നമ്പർ, അതായത് വണ്ടിയുടെ നമ്പർ ശ്രദ്ധിച്ചോളി, KC 134. ഇപ്പൊ നിങ്ങൾക്ക് ഇത് ഇതെല്ലാം കൂടെ നിങ്ങൾ നോക്കുമ്പോ ഇത് KC 134, ഇൻഡിസുസിക്ക് KEV 133, പിന്നെ രാജ്ദൂത് KEV 538, ഇത് KRN 638. എല്ലാം സിങ്ക് ഉണ്ട്. സിങ്ക് RD 350 ഉണ്ട്. അത് എന്റെ ഫ്രണ്ടിന്റെ കയ്യിലാണ്, ഞാൻ അവിടെ കൊടുത്തേക്കും. അപ്പൊ പോകുന്നതായത് അവിടെ അങ്ങനെ കൊടുത്തേക്കുക. അത് KBT 238. പിന്നെ മോറിസ് ഉള്ളത് KLT 541. ഇപ്പൊ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇത് KLE 697. അതെ, ഓരോ വണ്ടിയിലും നമ്പറിന് തന്നെ ഓരോ പ്രത്യേകതകളുണ്ട്. എല്ലാം 3 ഡിജിറ്റ് നമ്പേഴ്സ് ആയിരിക്കും. 1960 മോഡൽ. 60 മോഡൽ ജോയിന്റ് മോഡലാണ്. പിന്നെ ഡീസലൈസ് ചെയ്തിട്ടുണ്ട് വണ്ടി. പെട്രോൾ ആയിരുന്നു, ലെഫ്റ്റ് ഹാൻഡ് ആയിരുന്നു. അതൊക്കെ പിന്നീട് അവരെ മാറ്റി. വണ്ടിന്റെ പ്രത്യേകത എന്തെങ്കിലും പറഞ്ഞിരുന്നു? പ്രത്യേകത പറഞ്ഞത് പഴയ കാലത്ത് പിന്നെ ഇംഗ്ലണ്ട് മെയ്ഡ് വണ്ടികളിൽ ഇറക്കിയിരുന്ന ആ സമയത്ത് ഇറങ്ങിയിരുന്ന വണ്ടികളാണ്. പിന്നെ ഇങ്ങനെ ഇന്ത്യയിലേക്ക് എല്ലാം ഇങ്ങനെ ഇമ്പോർട്ട് ചെയ്ത് അങ്ങനെ അങ്ങനെ വന്നു. സംഭവം ഈ വണ്ടി രണ്ടാം ലോക മഹായുദ്ധകാലത്തൊക്കെയാണ് അതൊക്കെ 50-45 ആ ഒരു ഫോർഡ് വണ്ടി, ഫോർഡ് സീരീസ് വണ്ടികളൊക്കെ. പിന്നെ ഇതിലൊരു ഫോണ് കാണുന്നുണ്ടല്ലോ, എന്താ സംഭവം? അതൊരു മിലിറ്ററി ടച്ച് ഉള്ള ഒരു ഫോൺ അങ്ങനെ വെച്ചാ. അങ്ങനെ വെച്ചാണല്ലേ. അപ്പൊ ഡീസലൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡീസൽ വണ്ടിയാണ്, പെട്രോൾ ആയിരുന്നു. പിന്നെ ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡിലേക്ക് മാറ്റിയിട്ടുണ്ട് അല്ലേ. അങ്ങനെ ചെറിയ ഇതെല്ലാം വരിക. സീറ്റ് ശരിക്കും വരികയാണെങ്കിൽ ഇതേപോലെ ചെറിയ സൈസ് സീറ്റേ വരിക. അതൊക്കെ പിന്നെ ഇതിങ്ങനെ സീറ്റ് കിട്ടിയപ്പോ ഓടിക്കാനും ഇത് കംഫർട്ടിന് വേണ്ടി. പിന്നെ ആ വണ്ടി എവിടുന്ന് കളക്ട് ചെയ്ത? നമ്മുടെ അത് തിരുവനന്തപുരം അല്ലേ. അപ്പൊ ആറ് വണ്ടികളൊക്കെ തിരുവനന്തപുരം ഏരിയ കളക്ട് ചെയ്ത് അപ്പൊ ഇനിയും എന്തെങ്കിലും പുതിയ വാഹനങ്ങള്? വാഹനങ്ങൾ പുതിയൊന്നുമില്ല. ഒരു ബെൻസ് ഉണ്ട്, W123 പറഞ്ഞിട്ട്. ബെൻസിന്റെ സീരീസിലെ ഏറ്റവും നല്ലൊരു ജനപ്രിയനായ ഒരു വണ്ടിയാണ് W123 ആണ്. അതിപ്പോ ഈ അടുത്ത കാലത്ത് ഞാൻ വാങ്ങിയിട്ടുണ്ട്. അത് ഇവിടെ അല്ല, അതെന്റെ സുഹൃത്തിന്റെ കയ്യില്, വയനാടാണുള്ളത്. വയനാട് ഞാൻ കൂടെ കൊടുത്തിട്ട് ചെയ്യാനും പറ്റുന്നില്ല, സ്പേസും ഇല്ല. അപ്പൊ ഞാൻ അവിടെ വെച്ചേക്കാം. പിന്നെ അവന്റെ കയ്യിൽ തന്നെ എന്റെ ഒരു റോഡ് കിങ് ഉണ്ട്, SK റോഡ് കിങ് ഭയങ്കര ഫെമിലിയർ ആയിട്ട്. അതുണ്ട്. അത് നമ്പർ KRM 488. 484. അത് നമ്പർ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എസ്റ്റിയുടെ തന്നെ ഡിലക്സ് ഉണ്ട്. അത് ഡിലക്സ് KLW 753. എല്ലാം മൊത്തം എത്ര വണ്ടികൾ നിങ്ങൾ മൊത്തം ഇത് കാണുന്നത് ഇങ്ങനെ? പിന്നെ ഞാൻ പറഞ്ഞല്ലേ, ഒരു വണ്ടി മോറിസ് അവിടെ ഉണ്ട്, ഒരു RD ഇവിടെ ഉണ്ട്, പിന്നെ ബെൻസ് അവിടെ, പിന്നെ അതിന്റെ കൂടെ തന്നെ ഒരു രണ്ട് എസ്റ്റിയുടെ റോട്ടിങ്ങും ഡിലക്സും ഉണ്ട്. മൊത്തം 5 വണ്ടികൾ പുറത്തുണ്ട്. സുഹൃത്തുക്കളുടെ കയ്യിലായിരുന്നു. അപ്പോ നമ്മുടെ അസീസ്കാടെ കയ്യിലുള്ള വാഹന കളക്ഷനാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത് കേട്ടോ.
അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു ഈ വിന്റേജ് കളക്ഷൻ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമന്റിലൂടെയും അതുപോലെ ലൈക്കിലൂടെ അറിയിക്കുക. വില്ലീസ് 800, AX100, ജാവ. AX100 അല്ലോ ഇൻഡോ സുസുക്കി എന്ന് പറയും. ഇൻഡോ സുസുക്കി ആണ്. ഇൻഡോ സുസുക്കി AX100, AX100 തന്നെ പറയാം, അങ്ങനെ തന്നെ പറയാം. ഇൻഡോ സുസുക്കി ആണ്, അതായത് മാക്സിന്റെ മുൻ വേർഷൻ. മാക്സ് 100 മുന്നത്തെ വേർഷൻ ആണത്. ജാവ CD100, അതുപോലെ നമ്മുടെ ഇന്ത്യൻ വേർഷൻ ആയിട്ടുള്ള രാജദൂത് ഇട്ടത്, പക്ക ഇന്ത്യൻ ആട്ട് ആ വാഹനം, രാജദൂത് എന്ന് പറയുന്നത്. അതുപോലെ ജപ്പാൻ വേർഷൻ ആയിട്ടുള്ള CD100, ലാംബി 150 ഇന്ത്യൻ വേർഷൻ ആയിട്ടുള്ള LML Vespa. ഇത്രയും വാഹനങ്ങളാണ് ഇദ്ദേഹത്തിന്റെ വീട്ടിൽ. പിന്നെ ഇവിടെ ഉണ്ടല്ലോ ഈ വണ്ടികളൊക്കെ കൈകാര്യം ചെയ്യുന്നത്, സംഭവം അസീസിന്റെ അഭാവത്തിൽ ഈ വണ്ടികളൊക്കെ കൈകാര്യം ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ഉപ്പയാണ്. അദ്ദേഹത്തിന്റെ നമുക്കൊന്ന് പരിചയപ്പെടാം, അദ്ദേഹത്തിന്റെ ഉപ്പയെ നമുക്കൊന്ന് പരിചയപ്പെട്ടോളാം. പാലക്കാട് അങ്ങാടിയില താമസം അല്ലേ. നിങ്ങളാണ് ഈ വണ്ടിയൊക്കെ നോക്കി നടത്തുന്നത് അല്ലേ? ഒരു വർഷം പോയാൽ പിന്നെ 3 മാസം 5 മാസം 5 മാസമൊക്കെ ഓടുമ്പോഴല്ലേ വരിക. ഞാൻ അങ്ങനെ ചാർട്ടാറ്റും വരാൻ പറയാ. അങ്ങനെയാണ്, അങ്ങനെയാണ് അല്ലേ. ഇഷ്ടമുണ്ട് വണ്ടി എനിക്ക്, ആക്ടീവ് ആണ്, എന്നോട് വിടാൻ കഴിയില്ല. പക്ഷെ നിങ്ങൾക്ക് ഈ പഴയ വണ്ടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? വണ്ടികളോടൊക്കെ വലിയ ഇഷ്ടമാണ്, ഡ്രൈവിംഗ് ഇല്ല എന്നുള്ളത് മാത്രമേ. ഡ്രൈവിംഗ് അജിലാന്നുള്ളൂ അല്ലേ. 85-90 വയസ്സായി കൈ ഉറക്കാ. സംഭവം ഇതൊക്കെ കാണാൻ വന്നപ്പോ എന്നോട് പറഞ്ഞ് പഴയ മോഡല് RX100 ഒക്കെ ഉണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി ബാപ്പി ഒരു വണ്ടി പ്രാന്തനാണ് അല്ലേ. പിന്നെ മലപ്പുറം ജില്ലയിൽ ഒരു വണ്ടി തന്നെ തോന്നുന്നുണ്ട്. ആദ്യന്റെ അല്ലേ. പിന്നെ നിങ്ങള് ലോകകപ്പിനൊക്കെ പോയി കേട്ടി? ലോകകപ്പിന് ഞാൻ നവംബർ 1 പോയിട്ട് ജനുവരി 10 തിരിച്ചെന്ന 13-14 കളി കണ്ടു. 14 കളി അവിടെ കണ്ടു. അതിന് ഒരിക്കലും 3-4 ലക്ഷം വെച്ച രണ്ടാസീസിനും ജലസിനും ചെലവാക്കി. അതിന് പിന്നത്താണ് ഫൈനലിന് ഫ്രാൻസും അർജന്റീന, ഫ്രാൻസിന്റെ ആളുകൾ. നിങ്ങൾ കണ്ടോ ഫൈനൽ? കണ്ടോ ഫൈനലിലൊക്കെ അങ്ങനെ ഒരുപാട് എല്ലാ സ്റ്റേഡിയത്തിലും പോയിട്ട് കളി, അത്ര 8 സ്റ്റേഡിയത്തിലും കളിയുണ്ട്. എല്ലാത്തിനും കളിയുണ്ട്. പിന്നെ ഫൈനലാകുമ്പോ ലുസൈൽ സ്റ്റേഡിയത്തിൽ നിന്ന് തന്നെയല്ലേ സ്റ്റേഡിയത്തിൽ. നിങ്ങളെ ഇഷ്ട കളിക്കാർ ആരെയല്? എനിക്ക് അതില് എംബാപ്പ, ബീസ്മാന്, പിന്നെ ബെൻസീമ. ഞങ്ങളെ ഞാൻ താമസിക്കുന്ന മക്കള് താമസിക്കുന്നതിന്റെ അടുത്ത സ്റ്റേഡിയത്തിൽ ഇനി പരിശീലനം. അവിടുന്ന് ഒരു പരിക്ക് എത്തിയതിൽ പോലും ഒരു വിശ്രമം കൊടുത്തു. അങ്ങനെ പിന്നെ സെമിയിൽ ഇറക്കുന്ന പറഞ്ഞു, സെമിയിൽ ഇറക്കിയില്ല, ഫൈനലിൽ ഇറക്കിയില്ല. അത് കഴിഞ്ഞാൽ പിന്നെ അന്ന് രാജ്യവെച്ചും ചെയ്തു. രാജ്യവെച്ചു മെയിൻ ആൾക്കാർ എംബാപ്പി, കരീം ബെൻസീമ, ഗ്രീസ്മാനെയും. ഫൈനലൊക്കെ കണ്ട്, ഖത്തർ കണ്ട്, പിന്നെ അവിടെ ഉംറക്ക് പോയി. ഉംറക്ക് പോയി നിന്ന് സൗദി അറേബ്യയില് പോയി. അപ്പൊ എന്തായാലും മക്കൾക്കൊക്കെ പൂർണ്ണ സപ്പോർട്ടല്ലേ നിങ്ങളെ ഭാഗത്തുനിന്ന്? അതേമാതിരി പിന്നെ ബുർജി ഖലീഫ ആണ് ഇവന്റെ ജ്യേഷ്ഠം. ഓന്റെ ചങ്ങായിനോട് പറഞ്ഞു കഴിച്ചിട്ടൊക്കെ ബുക്ക് ചെയ്തു. 600 റിയാലാണ് ഖലീഫ. 126 മമ്മൂട്ടി മറ്റൊരു ഗോകുലം റൂമുണ്ടായിട്ടുണ്ട്. അതിനും അത് എനിക്ക് സാധിച്ചില്ല. ഞാൻ എല്ലാം ബുക്ക് ചെയ്ത് പറഞ്ഞ ദിവസങ്ങൾക്ക് അത് ഭയങ്കര പൊങ്ങമ്പള്ളം. മകന്റെ രണ്ട് ചങ്ങായി പറഞ്ഞു, ഇത് 80 വയസ്സായ ആസാനക്കൊണ്ട് കൊണ്ടുവന്നേ ഇവിടെ പെരുമ്പള്ളപ്പൊക്കാൻ പറഞ്ഞു. ഞാനത് കാണാൻ പോയി. അങ്ങനെയാണ് നവംബർ 1 പോയിട്ട് ജനുവരി 10 തിരിച്ചു വന്നു. പിന്നീട്ട് ജനുവരി 25 വരെ അവിടെ നിൽക്കാനുള്ള ചാൻസ് ഉണ്ട്. അക്ക പിന്നെ ഞാൻ പറഞ്ഞു ഇന്നിപ്പോ പോവുകയാണ്, അത് ഖലീഫാണ്, ശരിയായില്ലല്ലോ. ഇന്നിപ്പോ പിന്നെ എനിക്കാവുക ലോകം ഉണ്ടെങ്കിൽ വരാം പറഞ്ഞ അങ്ങനെ ഇതാക്കിയല്ലേ. ഏതായാലും ഇപ്പൊ അങ്ങക്ക് എന്തായാലും ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യരുത് കേട്ടോ. നിങ്ങളെ മക്കളെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവട്ടെ കേട്ടോ. എല്ലാവരും നല്ല രീതിയിൽ ജീവിക്കാൻ കഴിയട്ടോ. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ ഉപ്പേട് അസ്സലാം വലൈക്കും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.